പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു കിസാൻ റേഡിയോ മലയാളം. മലയാളക്കരയുടെ ആദ്യത്തെ കാർഷിക റേഡിയോ ആണ്. ഇന്ന് കലയും ജീവിതവും എന്നുള്ള പ്രത്യേക പരിപാടിയിൽ നമുക്കൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് വിനിഷയാണ്. വിനിഷ മനോജ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ഏഴാം ചിറയിൽ നിന്നുമാണ് വിനിഷ എത്തിയിരിക്കുന്നത്. നമ്മളൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകളാണ്. യാത്രയിൽ പലരെയും നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. ചിലപ്പോൾ എഴുത്തുകാരാകാം, അല്ലെങ്കിൽ പാട്ട് ആസ്വദിക്കുന്നവരാകാം, പാട്ട് പാടുന്നവരാകാം, അല്ലെങ്കിൽ കവിത ആസ്വദിക്കുന്നവരാകാം, കവിത എഴുത്തുകാരാകാം, ഒക്കെ ആകാം. ഇന്ന് നമുക്കൊപ്പം ഉള്ള വിശിഷ്ട അതിഥി ഒരു പാട്ടുകാരിയാണ്. വളരെ സന്തോഷം. പാട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ആർക്കും കൊതി തോന്നാം, കേൾക്കാനും അതോടൊപ്പം തന്നെ പാടാനുമായിട്ടും. ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഒരു മൂളിപ്പാട്ടെങ്കിലും പാടാത്ത ആരുമുണ്ടാകില്ല. അത് കുട്ടികളായിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, പ്രായമായവരായിക്കോട്ടെ, ഏതെങ്കിലുമൊക്കെ പാട്ടുകളുടെ ഒന്നോ രണ്ടോ ലൈനുകളൊക്കെ നമ്മൾ മൂളാറുണ്ട് വിനിഷ. അപ്പം വളരെ സന്തോഷം കലയും ജീവിതവും എന്നുള്ള ഈ പ്രത്യേക പരിപാടിയിൽ അതിഥിയായി എത്തിയതിന്. ആദ്യമേ ഒരു നന്ദി പറയട്ടെ. നമുക്കൊരു പാട്ടിലൂടെ അങ്ങ് തുടങ്ങിയാലോ. അടിപൊളി അടിപൊളി, ഒരു സംശയവും വേണ്ട, നല്ലൊരു പാട്ടുകാരിയാണ്. അതോടൊപ്പം തന്നെ നല്ല ശബ്ദത്തിനുടമ കൂടിയാണ്. ഇതൊക്കെ ഒരു ദൈവത്തിന്റെ വരദാനമാണെന്ന് വേണമെങ്കിൽ പറയാം. പാടാനൊരു കഴിവ് തന്നെ വേണം. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ മ്യൂസിക് സാറ് പഠിപ്പിച്ചിട്ടുള്ള ഒരു പാട്ട് പഠിച്ചിട്ടുള്ളൂ. അത് ഏത് ക്ലാസ് മുതലാണ്? അത് ഞാൻ നഴ്സറി മുതലേ പാടും. അമ്മയൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ചെറുപ്പത്തിലൊരു 3 വയസ്സ് 4 വയസ്സാകുമ്പോഴേ മൂളിപ്പാട്ട് ഇങ്ങനെ പാടിയിരുന്നു എന്ന് പറയാറുണ്ട്. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ, ഞാൻ ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര 20 വർഷമായി 20 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. ഇന്നും ഞാൻ പാടുന്നുണ്ട്. പിന്നെ ഫാമിലി നല്ല സപ്പോർട്ടിംഗ് ആണ്. ഹസ്ബൻഡിന്റെ വീട്ടുകാരായാലും മക്കളായാലും എല്ലാവരും നല്ല സപ്പോർട്ടിംഗ് ആണ് എനിക്ക്. ഏതെങ്കിലും ട്രൂപ്പുകളിലൊക്കെ? ട്രൂപ്പുകളിൽ പറഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ സീനിയേഴ്സിന്റെ കൂടെ ഗാനമേള, നമ്മളെ സ്കൂൾ ആർട്സ് ഡേ ഒക്കെ ഉള്ള പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. ഒരു പരിപാടി ഞാൻ ഒഴിവാക്കാറില്ല ഒന്നും. അതുപോലെ മേപ്പാടി ഗവൺമെന്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അവിടെ എന്റെ അനിയത്തിയും ഒരു കലാകാരിയാണ്, എല്ലാരും കലാകാരിയാണ്. പാട്ട് പാടും അനിയത്തി? അനിയത്തി പാട്ടിനോട് അവക്ക് അത്രതില്ല, പക്ഷെ നന്നായിട്ട് വരയ്ക്കും, നന്നായിട്ട് ഡാൻസ് ചെയ്യും. ആങ്ങളെ നന്നായിട്ട് വരയ്ക്കും. ഒരു വരയ്ക്കാനുള്ള ഒരു കഴിവ് എനിക്കില്ല, പാടാനും ഡാൻസ് കളിക്കാനുള്ള കഴിവാണ്. ഏതായാലും മക്കളെയൊക്കെ ഇപ്പൊ പാട്ട് പഠിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഴിവുകളാണോ മക്കൾക്ക് ഉള്ളത്? മക്കൾക്ക് പറഞ്ഞാൽ രണ്ടു മക്കളും നന്നായിട്ട് വരയ്ക്കും. പിന്നെ മോള് ഡാൻസ് നന്നായി കളിക്കും. ഡാൻസ് പഠിപ്പിക്കുന്നില്ല, സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിക്കുന്നില്ല. അത്യാവശ്യം അവളും കളിക്കും, അത്യാവശ്യം പാടും. പക്ഷെ അവര് ഒരു കരിയറായിട്ട് തെരഞ്ഞെടുക്കുന്നില്ല. അവര് പഠിക്കാനാണ് താല്പര്യം. സാധാരണയായിട്ട് നമ്മള് പലപ്പോഴും നമ്മൾ ഇത്തരത്തില് കലാവാസനയുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ പറയാറുണ്ട്. എങ്ങനെയായിരുന്നു വിനിഷയുടെ ജീവിതത്തില് വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് ഒക്കെ എങ്ങനെയായിരുന്നു? ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു പറഞ്ഞാല് ഇന്നത്തെ പോലെ അന്നൊരു റിയാലിറ്റി ഷോകളൊന്നും ഇല്ല. എന്റെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോകളൊന്നും വന്നിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു കുറവ് നമുക്ക് എന്തായാലും ഉണ്ടാവും, തീർച്ചയായിട്ടും. പിന്നെ വീട്ടില് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. എനിക്ക് പാട്ട് പഠിക്കണം, ഒരു പാട്ടുകാരി ആവണം എന്നുള്ള ആഗ്രഹമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പൊ വീട്ടിൽ നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു, പക്ഷെ അവിടെ ഒന്നും എത്താൻ പറ്റിയില്ല. പക്ഷെ പാടാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഓരോ വേദികളിലും പാടുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പാട്ടുകാരി ആകണമെന്ന് ചിന്തിച്ച് സ്റ്റേജിൽ പാട്ട് പാടി കൈയടി നേടിയ ആ ഒരു പാട്ടിനെ കുറിച്ച് ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ ആ സ്റ്റേജിനെ കുറിച്ച് ഓർമ്മയുണ്ടോ? അത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ലളിതഗാനം, നമ്മൾ ഹൈസ്കൂൾ വിഭാഗത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ലളിതഗാനങ്ങളിലാണ് പങ്കെടുക്കാറ്. പിന്നെ സ്കൂളിലായാലും സബ് ജില്ലാ കലാമത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ കേരളോത്സവം എന്ന് പറഞ്ഞിട്ടൊരു, അതിൽ ഞാൻ പങ്കെടുത്തിട്ട് ലളിതഗാനത്തിന് അന്ന് ഫസ്റ്റ് എനിക്കായിരുന്നു അന്ന് കേരളോത്സവത്തില്. അന്ന് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. അന്ന് കേരളോത്സവം എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു പരിപാടിയാണ്, ഇന്നത്തെ പോലത്തെ ഒരു നാടിന്റെ നാട്ടിലെ ഒത്തിരി കലാകാരന്മാർ ഒത്തുകൂടുന്ന. അതെ അതെ, ഇത്തരത്തിൽ കഴിവ് തെളിയിക്കാൻ
ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഈ കേരളോത്സവം പോലെയുള്ള പരിപാടികൾ. ഇന്നൊക്കെ എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പിന്നോട്ട് പോക്ക് ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ, വിനിഷ പറഞ്ഞതുപോലെ, ഇപ്പം ഈ റിയാലിറ്റി ഷോസൊക്കെ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം മേഖലകളിലേക്ക് ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല. യഥാർത്ഥ കലാകാരന്മാരെ കൊണ്ടുവരുന്നൊരു വേദി കൂടിയായിരുന്നു കേരളോത്സവം. ഒരുപാട് പേര് തിളങ്ങിയിട്ടുണ്ട് കേരളോത്സവ വേദികളിൽ. ഈ കേരളോത്സവ വേദികളിൽ പാടി ഏതെങ്കിലും ലളിതഗാനം മനസ്സിലുണ്ടോ? ഒന്നോ രണ്ടോ ലൈനും ഞങ്ങൾക്ക് വേണ്ടി പാടാൻ പറ്റുമോ? പൂത്തിരുവാതിര തിങ്കൾ തുടിക്കുന്ന പുണ്യനീലാവുള്ള രാത്രി, പാൽമഞ്ഞു കോടിയോടുത്തു ഞാൻ മുറ്റത്തെ പാതിച്ചോട്ടിൽ നിന്നു, ഞാൻ നിന്റെ പദസ്വനം കാതോർത്തു നിന്നു. കിസാൻ റേഡിയോ മലയാളക്കരയുടെ ആദ്യത്തെ കാർഷിക റേഡിയോ. കാർഷിക മേഖലയ്ക്ക് കരുത്ത് മലയാളിക്കൊരു കൂട്ട്. അങ്ങനെ പാട്ടിൻ്റെ ആസ്വാദന വഴികളിലൂടെ വിനിഷയ്ക്കൊപ്പം നമ്മളും യാത്ര ചെയ്യുകയാണ് കലയും ജീവിതവും. നമ്മുടെ നാട്ടിലെ ഒരുപാട് കലാകാരന്മാരെ പരിചയപ്പെടുത്തുകയാണ് കലയും ജീവിതവും എന്നുള്ള ഈ ഒരു പ്രത്യേക പരിപാടിയിലൂടെ. വിനിഷ, സാധാരണയായിട്ട് ഈ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ ഒരു മേഖലയിൽ ശോഭിക്കാൻ പറ്റിയിട്ടില്ല. കാർഷിക കുടുംബത്തിലാണ് വിനിഷ ജനിച്ചു വളർന്നത്. വീട്ടിലെ കഷ്ടപ്പാടൊക്കെ അത്ര മാത്രമേ ഉണ്ടായിരുന്നു. ഏതെങ്കിലും വേദിയിൽ വെച്ചിട്ട് ഈ പ്രത്യേകിച്ച് കേരളോത്സവം അല്ലെങ്കിൽ സ്കൂൾ യുവജനോത്സവ വേദികളിലൊക്കെ ഈ പ്രൈസൊക്കെ ലഭിച്ചിട്ടുണ്ടല്ലോ? പിന്നെ പ്രൈസ് ലഭിച്ചിട്ടുണ്ടെന്നാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു 5th standard മുതൽ 10th standard വരെ മേപ്പാടി ഹൈസ്കൂളിലെ കലാതിലകായിരുന്നു ഞാൻ. പിന്നെ സ്പോർട്സിന് ഒരു 4-5 5th class പഠിക്കുന്നവരെ സ്പോർട്സിലും നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് ഒഴിവാക്കി. പിന്നെ ആർട്സ് ആയിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അങ്ങനെ ഒരു പേരുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, എന്നും എന്നെ ഞാൻ എവിടെ വെച്ച് എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ വേഗം തിരിച്ചറിയുന്നുണ്ട്. അത് പിന്നെ വേറൊരു സംഭവം എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ 1st class 2nd class ചെയ്തത് പെരിന്തൽമണ്ണ അവിടെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു അത്യാവശ്യ കാര്യത്തിന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഞാൻ സ്കൂളിലൊന്ന് പോയി. പോയി കഴിഞ്ഞപ്പം അവിടെ ഉള്ള ടീച്ചേഴ്സ് എന്നെ ആദ്യം അവരെ സ്റ്റാഫ് റൂമിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. കൊണ്ടുപോയി കഴിഞ്ഞപ്പം അവിടെ ചെന്ന് നോക്കിയപ്പം ആ സ്റ്റാഫ് റൂമിൽ ഞാൻ മേടിച്ചു വെച്ച ഒരുപാട് പ്രൈസുകൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഷീൽഡ്, എൻ്റെ ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്ക്. കാരണം ഇന്നും ആ ടീച്ചേഴ്സ് അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ജില്ലാ മത്സരത്തിൽ എനിക്ക് കിട്ടിയ പ്രൈസ് ആയിരുന്നു 21-22 വർഷമായിട്ടുണ്ടാവും. അപ്പം പിന്നെ ആ ടീച്ചേഴ്സ് അത് എന്നെ കൊണ്ടുപോയി കാണിച്ചു, പറഞ്ഞു നീ മേടിച്ച നമ്മളെ സ്കൂളിന് വേണ്ടിയിട്ട് നീ മേടിച്ച പ്രൈസ് ആണ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് ടീച്ചർ കാണിച്ചു തന്നത്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടിംഗ് ആണ്. അവർ ഇപ്പോഴും അതെ, അന്നും അതെ. ഞാൻ എന്താവശ്യപ്പെട്ടാലും അവരിപ്പോൾ ഇനിയിപ്പോൾ എന്ത് എവിടെ ഒരു മേഖലയിൽ തന്നെ ഇന്ന് അവരെന്നെ സഹായിക്കും. കലാതിലകമായിട്ട് സ്കൂളുകളിലൊക്കെ തിളങ്ങിയ ഒരാളെന്നുള്ള രീതിയിൽ എനിക്കൊന്നും ഇനിയും വിനിഷയ്ക്ക് സമയം പോയിട്ടൊന്നുമില്ല. ഒരുപാട് ഉയരങ്ങളിൽ എത്താനുള്ള സാധ്യതകളും സ്റ്റേജുകളും മറ്റുമൊക്കെ ഇനി വരുന്നുണ്ട്. അത് നമുക്ക് കാത്തിരിക്കാം. പ്രത്യേകിച്ച് ജീവിതത്തിൽ നമുക്ക് ചില സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളായിരിക്കാം, അതിനുശേഷം നമ്മളൊരു ഒരു എന്താ പറയുക, ഒരു നല്ല നിലയിലേക്ക് എത്താനുള്ള ഒരു ഇതൊന്നും ഒരിക്കലും വിട്ടുകളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് കിട്ടിയ ഈ ഒരു കഴിവ് അതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. അതും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ എന്ത് പരിപാടികളുണ്ടെങ്കിലും, ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കല്യാണ വീടുകളിലും അല്ലെങ്കിൽ ആളുകൾ വിളിക്കും നമ്മുടെ പാട്ട് കേൾക്കാനായിട്ട്. പ്രത്യേകിച്ച് എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരു ലേഡീസിൻ്റെ വോയിസ് എന്ന് പറയുന്നത് എപ്പോഴും കേൾക്കാൻ നമുക്ക് മതി വരില്ല. ഇപ്പം ചിത്ര ചേച്ചീൻ്റെ സൗണ്ടാണെങ്കിലും നമുക്ക് എത്ര കേട്ടാലും മതി വരില്ല. ചില പാട്ടുകൾ നമ്മൾ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കും. അതൊക്കെ ഒരു എന്താ പറയുക, അത് ആസ്വദിക്കാനുള്ള ഒരു സുഖം വേറെ തന്നെയാണ്. വിനിഷ, അതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നോ രണ്ടോ പാട്ട് ഉണ്ട് വിനിഷയുടെ മനസ്സിൽ, ശ്രോതാക്കൾക്ക് വേണ്ടി ആ ഒരു പാട്ടിൻ്റെ ആദ്യ ഭാഗങ്ങളൊന്ന് പാടാൻ പറ്റുമോ? മഴ നീർക്കണങ്ങളെ ശാന്തമായി തലോടും കുളിർക്കാറ്റിനീണമേ, ദീപാങ്കുരങ്ങൾ തൻ സ്നേഹാർദ്ര നൊമ്പരം പാടാൻ മറന്നു പോയോ
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു കിസാൻ റേഡിയോ, മലയാളക്കരയുടെ ആദ്യത്തെ കാർഷിക റേഡിയോ. നമുക്ക് നമ്മുടെ പ്രകൃതിയിലൂടെ ഒന്ന് കണ്ണോടിക്കാം. എന്തൊക്കെ പ്രകൃതി വിഭവങ്ങളാണല്ലേ നമുക്കായി നമ്മുടെ പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്നത്! ഇതൊക്കെ നമുക്കും വരും തലമുറയ്ക്കും വേണ്ടിയുള്ളതാണ്. ഓർക്കുക, നാം നട്ടുവയ്ക്കുന്ന ഓരോ മരങ്ങളും നമുക്കും വരും തലമുറയ്ക്കുമുള്ളതാണെന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം. നമുക്ക് തുടങ്ങാം നല്ല കൃഷി. കൃഷിയിലൂടെയുള്ള നല്ല സംസ്കാരം നമ്മുടെ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാം. വരൂ കിസാൻ റേഡിയോയിലേക്ക്. കേൾക്കൂ കിസാൻ റേഡിയോ, മലയാളക്കരയുടെ ആദ്യത്തെ കാർഷിക റേഡിയോ. ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു കലയും ജീവിതവും. കൂടെയുള്ളത് വിനിഷയാണെന്ന് നമുക്കൊപ്പം. മേപ്പാടി ഏഴാഞ്ചിറ സ്വദേശിയാണ്. നിരവധി സ്റ്റേജുകളിൽ പാട്ടുകൾ പാടിയും സ്കൂൾ തലങ്ങളിൽ കലാതിലകമൊക്കെ ആയി. ഇന്നും ഒരു പക്ഷേ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് പല മേഖലകൾ തിരഞ്ഞെടുത്ത ഒരു വനിത കൂടിയാണ് വിനിഷ എന്ന് പറയുന്നത്. സാഹചര്യങ്ങളാണ് നമ്മളെ പലപ്പോഴും പല ജോലികളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. വിനിഷ, വീട്ടിലെ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ല. വീട്ടിൽ ആരൊക്കെയുണ്ട് ഇപ്പം? ഇപ്പം ഞാൻ ഏഴാഞ്ചിറയാണ് താമസിക്കുന്നത്. ഇപ്പം എൻ്റെ വീട്ടിൽ രണ്ട് മക്കളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, അമ്മ ഉണ്ട്, ഞങ്ങൾ അഞ്ചാളും. ഭർത്താവ് നല്ലൊരു ഫാർമറാണ്, ഒരു ഫാർമേഴ്സ് കുടുംബമാണ് എൻ്റെത്. മക്കള് രണ്ടാളും പഠിക്കുന്നു. മോള് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്, മോന് പ്ലസ് വൺ പഠിക്കുന്നു. എന്തൊക്കെ കൃഷിയാണ് ഇപ്പം വീട്ടിലുള്ളത്? വീട്ടില് നമുക്ക് കാപ്പി ഉണ്ട്, പിന്നെ മുളക്, അങ്ങനെ അത്യാവശ്യം എല്ലാം ഉണ്ട്. ഓക്കെ, ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് ഒത്തിരി നാടൻ പാട്ടുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. പലപ്പോഴും ഇന്നും നമ്മുടെ കാർഷിക വൃത്തി ആയാസകരമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള പാട്ടുകൾ നമ്മൾ പാടാറുണ്ട്. അത്തരം എന്തെങ്കിലും പാട്ടുകളൊക്കെ മനസ്സിലുണ്ടോ? നാടൻ പാട്ട് ഇഷ്ടമാണ്, പക്ഷെ നാടൻ പാട്ടിന് പറ്റിയൊരു വോയിസ് അല്ല. ഓക്കെ, സാധാരണ ഇത്തരം ക്ലാസിക്കൽ പാട്ടുകളാണ് കൂടുതലും പാടാറുള്ളത്? നാടൻപാട്ട് പാടും, പാടിയിട്ടുണ്ട്. നമ്മുടെ സ്വാമിനാഥ ഫൗണ്ടേഷനിലൊക്കെ നാടൻപാട്ട് പാടിയിട്ടുണ്ട്. ഈ ഒരുപാട് ട്രൂപ്പുകളൊക്കെ വയനാട് ജില്ലയിൽ ഇപ്പോൾ കടന്നു വരുന്നുണ്ട്, നാടൻപാട്ടിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇത്തരം ക്ലാസിക്കൽ ഒരുപാട് ഇവരെ കടന്നു വരുന്നുണ്ട്. പക്ഷെ അത്തരം മേഖലകളിലേക്കൊക്കെ പോകാൻ താല്പര്യമുണ്ടോ വിനിഷയ്ക്ക്? താല്പര്യമുണ്ട്, പിന്നെ നമ്മളെ സാഹചര്യം നോക്കണോ. ഞാനൊരു അമ്മയല്ലേ, മക്കളെയൊക്കെ നോക്കിയില്ലേ, വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കണം. ഈ പാട്ടുകൾ എഴുതാറുണ്ട് എന്ന് പറഞ്ഞായിരുന്നു കുറച്ചു മുമ്പ്, കവിതകളൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത്. ടെൻത്തിലൊക്കെ പഠിക്കുമ്പോൾ ചെറിയ ചെറിയ കവിതകളൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്ര ഒരു ഇതായിട്ടില്ല, വെറുതെ ഇങ്ങനെ എഴുതും, അത്രയേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഈ ഗായകരിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ഗായകനോ ഗായികയോ ആരാണ്? പാട്ടുകാരി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആയി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആളുണ്ടാവും നമ്മുടെ മനസ്സിൽ, അങ്ങനെ ആരെങ്കിലും മനസ്സിലുണ്ടോ? ഏറ്റവും ഇഷ്ടം ഗായികമാരിലെ ഏറ്റവും ഇഷ്ടം ചിത്ര ചേച്ചി തന്നെയാണ്. പിന്നെ ഞാൻ ആരാധിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിത്ര ചേച്ചിനെ ഇഷ്ടമാണ് സ്വർണലതാ മാഡം, അതാ അതുകൊണ്ടാണ് അവരെ ഇഷ്ടമാണ്. പിന്നെ ഗായകര് ദാസേട്ടനുണ്ട്, എം ജി ശ്രീകുമാറിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ലാലേട്ടനാണ്, എൻ്റെ ലാലേട്ടൻ്റെ ഫാൻസാണ് ഞാൻ. അപ്പോ എം ജി ശ്രീകുമാറിന് ഭയങ്കര ഇഷ്ടമാണ്. എം ജി ശ്രീകുമാറിന്റെ ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് വേണ്ടി ഉണ്ടോ? അതല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുടെ ഒരു ഒന്ന് രണ്ട് ലൈൻ നമുക്ക് വേണ്ടി ഒന്ന് ആസ്വദിക്കാം കലയും ജീവിതത്തിലൂടെ ശ്രോതാക്കൾക്കായിട്ട്. മലയാളിയൊക്കെ ഒരു കാലത്ത് മൂളിക്കൊണ്ട് നടന്നിരുന്ന ഒരു പാട്ടായിരുന്നു അല്ലേ? എവിടെ നിന്നും കേൾക്കാം, അല്ലെങ്കിൽ നമ്മളൊരു യാത്രയിലാണെങ്കിൽ പോലും വാഹനങ്ങളിൽ പോലും ഈ പാട്ട് വളരെ ഹിറ്റായ ഒരു പാട്ടായിരുന്നു അല്ലേ? മോഹൻലാൽ അല്ലേ ഈ പാട്ടിൽ അഭിനയിച്ചിരിക്കുന്നത്? അപ്പം വളരെ എന്താ പറയാ, നമുക്ക് സങ്കടവും ഇഷ്ടമൊക്കെ തോന്നുന്ന ഒരു പാട്ടായിരുന്നു ഇപ്പം പാടിയത്. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത, പ്രത്യേകിച്ച് ഈ ഒരു പാട്ടിന്റെ മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ മറക്കാനാകാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും പ്രമുഖര് ഇപ്പം ഈ ഒരു പാട്ട് കേട്ടുകൊണ്ട് നമ്മളെ ഇങ്ങനെയായി തീരണമെന്ന് എന്തെങ്കിലും അനുഭവം ജീവിതത്തിൽ വിനിഷയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ, മറക്കാനാകാത്ത അനുഭവം ഈ പാട്ടിന്റെ ലോകത്തിലൂടെ പോകുമ്പോൾ? എനിക്ക് പാട്ടിന്റെ ലോകത്തിലൂടെ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ, 10-ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് എനിക്കൊരു പാട്ടുകാരി ആവണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ 10th കഴിഞ്ഞപ്പോൾ ഞാൻ മ്യൂസിക് കോളേജിൽ പഠിക്കണം എന്നായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷെ അന്ന് എനിക്കതിന് സാധിച്ചില്ല. പിന്നെ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത്
എല്ലാവരും നല്ല സപ്പോർട്ടിങ് ചെയ്യാറുണ്ട് തന്നെ. അപ്പോൾ നല്ലൊരു ഗായികയാവും. പിന്നെ ഇപ്പോഴുള്ളൊരു വിഷമം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം എന്നെ കാണുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ അവർ എന്നോട് ഇങ്ങനെ പറയും, പിന്നെ നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ, നല്ലൊരു നിലയിൽ എത്തേണ്ട ഒരു കുട്ടിയായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഒരു വിഷമം മനസ്സിലുണ്ട്. അവരൊക്കെ നല്ല സപ്പോർട്ടിങ്. അവള് അവരൊക്കെ പറയുന്നത് ഞാൻ ഇങ്ങനെയല്ല എന്നെ കാണേണ്ടിയിരുന്നത്, ഇതിനേക്കാളും നല്ലൊരു നിലയിൽ ഞാൻ എത്തിയിട്ടുണ്ടാവും എന്ന് ആഗ്രഹിച്ച ആൾക്കാരായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ഒരു ഇത് കേൾക്കുമ്പോൾ ഭയങ്കര അല്ല, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ മനസ്സിലാണ് നമ്മുടെ എന്താ പറയുക ഈ പാട്ട് അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് എവിടെയും എത്തിപ്പെടാമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം ഒരു നമ്മളൊക്കെ ഭൂമിയിലേക്ക് പിറവി കൊള്ളുമ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ദൈവം അല്ലേ. പക്ഷെ എങ്കിലും നമ്മുടെ പിന്മുറക്കാരായി ഇപ്പോൾ യേശുദാസോ അല്ലെങ്കിൽ ചിത്രയോ ഒക്കെ എടുത്തു നോക്കിയാൽ ഇവരൊക്കെ ഇവരുടെയൊക്കെ കഷ്ടപ്പാടെന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. അങ്ങനെ വളർന്നു വന്ന ആളുകളാണ്, പ്രത്യേകിച്ച് വലിയ ഗായകരൊക്കെ തന്നെ. അവരുടെ ചെറുപ്പത്തിലെ കഷ്ടപ്പാടുകളൊക്കെ അങ്ങനെയായിരുന്നു. ഇനിയും സമയമൊന്നും പോട്ടില്ല വിനിഷ, ഇനിയും ഉയരങ്ങളിൽ എത്താനുള്ള സമയമുണ്ട്. ഒരു പാട്ട് കൂടെ പാടി നമുക്ക് കലയും ജീവിതവും എന്നുള്ള ഈ പ്രത്യേക പരിപാടിയിൽ നിന്നും വിട പറയേണ്ട സമയമായിട്ടുണ്ട്. അപ്പം എത്ര കേട്ടാലും മതി വരില്ല. വിനിഷയുടെ സൗണ്ടും അത്ര നല്ലതാണ്. തീർച്ചയായിട്ടും ഒരു പാട്ട് കൂടി, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടി മൂളിക്കൊണ്ട് നമുക്ക് ഈ കലയും ജീവിതവും എന്നുള്ള ഈ പ്രത്യേക പരിപാടിയിൽ നിന്നും വിട പറയാം. പരിപാടി വിനിഷയെ ഒരു പക്ഷേ ഉയരങ്ങളിൽ എത്താൻ സഹായിക്കട്ടെ. ഒരുപാട് സ്റ്റേജുകൾ വിനിഷയ്ക്കായിട്ട് തുറന്നു കൊടുക്കപ്പെടും. ഒരു കാലത്ത് വിനിഷയും നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാനമായിട്ട് മാറും. ഒരിക്കലും ജീവിതത്തിൽ എന്താ പറയുക തോൽവി ഉണ്ടാകരുത്. വിജയത്തിലേക്ക് പലപ്പോഴും പലരും തോറ്റുകൊണ്ടാണ് വിജയത്തിലേക്ക് കടക്കാറുള്ളത്. അതുകൊണ്ട് ഇനിയും അങ്ങനെ എത്തട്ടെ. എന്താണ് വിനിഷ അവസാനമായിട്ട് ഞങ്ങളുടെ ശ്രോതാക്കളോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഇതുപോലെ ഉണ്ടാവും. അവരെ എല്ലാവരും നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അവരെ മുന്നോട്ട് കൊണ്ടുവരിക. ഇപ്പോൾ എനിക്ക് എന്നെ പോലെ തന്നെ, എനിക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ഒരു ഇത് വരുന്നത്. എന്നെ പോലെ തന്നെ ഒരുപാട് അമ്മമാരുണ്ടാവും കലാ കായിക രംഗങ്ങളിൽ. പിന്നെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, പാട്ടിനോട് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരിക, അവരെ നമ്മളെ സമൂഹത്തിന് മുന്നിൽ അവരെ കൊണ്ടുവരിക, എന്നെയും പ്രോത്സാഹിപ്പിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ നമ്മളെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരിക. ഏതായാലും ഒരു വീട്ടമ്മ എന്നുള്ള രീതിയിൽ കലാരംഗത്തേക്ക് വീണ്ടും കടന്നു വരട്ടെ വിനിഷ, ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് കലയും ജീവിതവും എന്നുള്ള ഈ പ്രത്യേക പരിപാടിയിൽ നിന്നും വിട പറയട്ടെ. കൂടെ ഉണ്ടായിരുന്നത് രാജ്യത്താണ്. വീണ്ടും മറ്റൊരു അധ്യായത്തിൽ നമുക്ക് കേൾക്കാം ഇത്തരത്തിൽ കലാകാരന്മാരെയും കലാകാരികളെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന കലയും ജീവിതത്തിലൂടെ. തൽക്കാലം ഇവിടെ നിന്നും വിട പറയുന്നു. ഗുഡ് ബൈ.